ജീവിതത്തിൽ എപ്പോഴും ഒരു മാറ്റം അനിവാര്യമാണ്. പക്ഷെ പലപ്പോഴും നമുക്കത് സാധിക്കാറില്ല, നമ്മളുടെ ആഗ്രഹം മാത്രമാണ്. പക്ഷേ ഒരു ടെലിവിഷൻ പരിപാടി എന്ന് പറയുമ്പോൾ നമുക്കൊരു ചെറിയ മാറ്റമൊക്കെ ആവാം. ആ മാറ്റം പ്രേക്ഷകരായ നിങ്ങൾക്കും പ്രോഗ്രാം ചെയ്യുന്ന എനിക്കും വളരെ സുഖമുള്ളതായിരിക്കും. സോ ഇന്നത്തെ മനസ്സിലൊരു മഴവില്ലിൽ നമ്മൾ പുറത്തേക്ക് വരുന്നു. ഇന്നത്തെ നമ്മുടെ അതിഥി രാഹുൽ ഈശ്വറും ഭാര്യ ദീപയും. ഹായ് രാഹുൽ. ഹായ് ദീപ. എന്തൊക്കെയുണ്ട് വിശേഷം? വളരെ സന്തോഷം. ഈ പരിപാടി ഞങ്ങൾ ഒരുമിച്ചിരുന്ന് ഒരുപാട് കണ്ടിട്ടുള്ളതാണ്. അവരുടെ ഇവിടെ ഇരിക്കാൻ കഴിഞ്ഞത് വളരെ ഒരുപാട് കണ്ടുകളെ ഇടക്കിടക്ക് കണ്ടു. ഇടക്കിടക്ക് ഒരുപാട് ഉണ്ട്. വീട്ടില് നിങ്ങൾ രണ്ടുപേരും എങ്ങനെയായിരിക്കും? ഞങ്ങൾ വളരെ നല്ലൊരു എന്താ പറയുക, ലിസണർ കമ്മ്യൂണിക്കേറ്റർ റിലേഷൻ ആണ്. ഇവിടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഞാൻ ലിസൺ ചെയ്യും. അല്ല, ഞങ്ങൾ രണ്ടുപേരും സംസാരിക്കാൻ ഒട്ടും പുറകിലോട്ടല്ല ചേച്ചി. പക്ഷെ എൻ്റെ സംസാരം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഒരുപാട് സംസാരിക്കണം. എന്നുവെച്ചാൽ എന്തിപ്പം എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ എനിക്ക് സംസാരിച്ച് തീർക്കണം. പക്ഷേ ആ രാഹുൽ ചേട്ടൻ്റെ അഭിപ്രായത്തിൽ ചിലതൊക്കെ നമുക്കൊന്ന് വിടാം. അതായത് എല്ലാം ഇങ്ങനെ സംസാരിച്ച് തീർക്കണം നിർബന്ധമില്ല. പക്ഷെ എനിക്ക് എന്ത് ചെറിയ പ്രശ്നം ഇരുന്ന് ഡിസ്കസ് ചെയ്ത് സംസാരിച്ച് തീർക്കാം. എല്ലാ ദിവസവും ഈ വോട്ട് ആൻഡ് ടോക്ക് എന്നൊരു പരിപാടി നമ്മുടെ ചാനൽസ് ഇല്ല, അതുപോലെയാണ്. എല്ലാ ദിവസവും വളരെ സൂക്ഷ്മമായ തലങ്ങളിലൊക്കെ ഈ ചെറിയ ചെറിയ കാര്യങ്ങളെ കുറിച്ച് ദീപ ചർച്ച ചെയ്യും. കോമൺ ആയിട്ട് രണ്ടുപേർക്കും ഇഷ്ടമുള്ള വിഷയം എന്താണ്? ഞങ്ങളെ കുറിച്ച് പറയുന്ന മറ്റേ വായിച്ചിട്ടുണ്ടായിരിക്കും അറിയില്ല, ഫസ്റ്റ് ഇയർ ഓഫ് മാരേജ് ഹസ്ബൻഡ് ടോക്സ് ആൻഡ് വൈഫ് ലിസൺ, സെക്കൻഡ് ഇയർ വൈഫ് ടോക്സ് ആൻഡ് ഹസ്ബൻഡ് ലിസൺ, തേർഡ് ഇയർ ദേ ബോത്ത് ടോക്ക് നെയ്ബേഴ്സ് ലിസൺ. നിങ്ങൾ ഇപ്പോൾ ഏത് അവസ്ഥയിലാണ്? തേർഡ് ഇയർ അവസ്ഥയിലായി, മൂന്ന് വർഷം ആവുന്നു. പക്ഷെ അങ്ങനെയല്ല, നമ്മളിപ്പം ട്രാവലൊക്കെ രണ്ടുപേർക്കും ഇഷ്ടമാണ്. പക്ഷേ ഒറ്റ കുഴപ്പമേ ഉള്ളൂ, എനിക്ക് എൻ്റെ ട്രാവലിൽ ഇഷ്ടങ്ങളൊക്കെ കേരളത്തിന് പുറത്ത് പോകണം, ഇന്ത്യക്ക് പുറത്തൊക്കെ പോയി ട്രാവൽ ചെയ്യണം. രാഹുലിന് കേരളമായിരിക്കും അല്ലേ? കേരളം, ഇന്ത്യ, നമ്മുടെ നാട്ടിൽ യാത്ര ചെയ്യാനാണ് ഇഷ്ടം. അപ്പം രാഹുൽ നല്ലൊരു ഒരു നാടൻ കുട്ടിയല്ലേ? ശരിക്കും നാടിനെ വളരെ ഇഷ്ടമുള്ളൊരു കുട്ടിയാണ്. പക്ഷേ നാടൻ സ്വഭാവങ്ങളല്ലേ? നാടൻ സ്വഭാവമാണെന്ന് ചോദിച്ചാൽ ഭയങ്കര മിക്സാണ് ചേച്ചി, രണ്ടുമുണ്ട്. കാരണം ആഹാര രീതിയിലൊക്കെ നാടനാണ്, അങ്ങനെ കാര്യങ്ങളിലൊക്കെ. പക്ഷെ പല കാര്യങ്ങളോടുമുള്ള ഔട്ട്ലുക്ക് എല്ലാം ട്രൈ ചെയ്യണം, അതൊക്കെ വളരെ മോഡേൺ ആണ്. പഠിച്ചതൊക്കെ ഇപ്പം ഫാദർ ഡൽഹിയിലായിരുന്നു, അതിന് ശേഷം ബാംഗ്ലൂരിലായിരുന്നു, പഠിച്ചതിന് ശേഷം ഇംഗ്ലണ്ടിലായിരുന്നു, സ്കൂൾ ഓഫ് എക്കണോമിക്സിൽ പോയി പഠിച്ചു. ഒരു ഒരു കോസ്മോപോളിറ്റൻ ഔട്ട്ലുക്ക് പലപ്പോഴും ഉണ്ടായിട്ടുണ്ട്. പക്ഷേ നമ്മുടെ നാടിൻ്റെ കാര്യങ്ങളെല്ലാം വളരെ ഇഷ്ടമാണ്. ഞാൻ എവിടെ ചെന്നാലും നമ്മുടെ നാട്ടിലെ ആൾക്കാർ ചെയ്യാത്തൊരു കാര്യം ചെയ്യാറുണ്ട്. ഇപ്പം തലശ്ശേരിയിൽ ഒരു പ്രഭാഷണത്തിന് പോയി വരാം, ആ സ്ഥലത്ത് ചെല്ലുമ്പോൾ ഒരു ദിവസം എക്സ്ട്രാ നിന്ന് അവിടുത്തെ എല്ലാ ഹിസ്റ്റോറിക്കൽ പ്ലേസസും കണ്ടിട്ടേ വരും. ആ ഗൂഗിളിലൊക്കെ നോക്കിപ്പോയി കാണാറുണ്ട്. അപ്പം എനിക്ക് അങ്ങനത്തെ സ്ഥലങ്ങൾ കാണാൻ ഇഷ്ടമാണ്. പഠിച്ചത് പുറത്തെന്ന് പറയുമ്പോൾ ലണ്ടൻ സ്കൂൾ ഓഫ് എക്കണോമിക്സിലാണ് ഗ്ലോബൽ ലീഡർഷിപ്പ് ചെയ്തത്. ഫാദർ ഞങ്ങൾ ഡൽഹിയിലായിരുന്നു, ശേഷമാണ് നോക്കുന്നത്. പക്ഷെ എന്നാലും മലയാളം ഇങ്ങനെ ഇത്രയും മലയാളം എനിക്ക് ഭാഷ ലാംഗ്വേജ് ഭയങ്കര താല്പര്യമുള്ള ഒരു വിഷയമാണ്. അത്യാവശ്യം നന്നായി ഹിന്ദി സംസാരിക്കും. പക്ഷേ വീട്ടിൽ സംസാരിച്ചു മാത്രമാണോ മലയാളം ഇങ്ങനെ? ആ മലയാളം. എൻ്റെ അച്ഛന് ഈശ്വരനമ്പൂരി പേര് മരിച്ചുപോയി, പക്ഷേ വളരെ പർട്ടിക്കുലർ ആയിരുന്നു, ഭാഷ വളരെ കൃത്യമായി അറിയണം. അതല്ല, വീട്ടിൽ മുത്തച്ഛൻ്റെ ഒക്കെ ഒരു ചെറിയ പ്രായത്തിൽ സംസ്കൃതം ട്രെയിനിങ് ഉണ്ടായിരുന്നു. അപ്പം അതിൻ്റെ ഒരു ഒരുപാട് വായിക്കും വീട്ടിൽ. ഒരു ഒരു റൂം ലൈബ്രറി എന്ന് വേണമെങ്കിൽ നമുക്ക് വിളിക്കാം. അവിടെ ഫുൾ ബുക്സും കാര്യങ്ങളൊക്കെയാണ് ഫുള്ള്, അതെല്ലാം കൂടുതലും മലയാളം ബുക്സ് ആണ്. അപ്പം അങ്ങനെ വായിച്ചിട്ടാണെന്ന് തോന്നുന്നു. സാഹിത്യത്തോട് വലിയൊരു താല്പര്യമുണ്ട് ദീപയ്ക്കുണ്ട്. എനിക്കറിയാം മലയാളം ഇംഗ്ലീഷിൽ എഴുതിയെടുത്ത ഞാൻ, പക്ഷെ എന്നാലും എനിക്ക് അതിശയം തോന്നുന്നു അതെങ്ങനെ അങ്ങനെ സാധിക്കുന്നത്. ചേച്ചിക്ക് അറിയാം, ഞാൻ ഓരോ പ്രോഗ്രാമിനൊക്കെ പെട്ടെന്ന് ചേച്ചി പറയുന്ന അല്ലെങ്കിൽ ആരെങ്കിലും എന്തെങ്കിലും നമ്മൾ മലയാളത്തിൽ പറഞ്ഞു കൊടുക്കുമ്പോൾ ഇംഗ്ലീഷിലെ. ഞങ്ങൾ തമ്മിലുള്ള പ്രധാന ഫൈറ്റിംഗ് വിഷയങ്ങൾ, അടികൂടുന്ന വിഷയങ്ങളിലൊന്ന്, ഞാൻ കടുത്ത രാജ്യസ്നേഹിയാണ്. ഇന്ത്യ എന്ന് പറഞ്ഞാൽ ഞാൻ മരിക്കാൻ റെഡിയാണ്. ഞാൻ അവസ്ഥിരം പറയും, ഇവക്കെന്നാ യൂറോപ്പ് കുവൈറ്റ്, ഞാനപ്പോൾ ഇവിടെ കുവൈറ്റുകാരിയും ഞാൻ ഇന്ത്യക്കാരനും.
ഞാനപ്പോൾ കുവൈറ്റിന് ഇടയ്ക്കിടെ കളിയാക്കും. ഈ വേൾഡ് മാപ്പിൽ ഒരു പൊട്ട് പോലെ കുവൈറ്റുള്ളൂ, ഇന്ത്യ വലുതാണെന്നൊക്കെ പറഞ്ഞു. വളർന്നതൊക്കെ കുവൈറ്റിലാണ്. അപ്പൊ എന്റെ അച്ഛൻ എനിക്ക് എന്തോ കുവൈറ്റും ഞങ്ങളുടെ ആ ഫ്ലാറ്റിനോടൊക്കെ ഭയങ്കര അറ്റാച്ച്മെന്റ് ആണ്. കാരണം ഞാൻ ജനിച്ച ഫ്ലാറ്റ് ആയിക്കോട്ടെ, പക്ഷെ കുവൈറ്റിനോട് അറ്റാച്ച്മെന്റ് ഉണ്ട്. അപ്പൊ എന്നോട് എപ്പോഴും എന്നെ എപ്പോഴും കളിയാക്കും, നീ നിങ്ങൾ എങ്ങനെയാ ഫ്ലൈറ്റ് എങ്ങനെയാ കുവൈറ്റിൽ ലാൻഡ് ചെയ്യുന്നത്, പൊട്ട് പോലല്ലേ കാണും, പൈലറ്റ് എങ്ങനെ കാണുന്നു, വേൾഡ് മാപ്പിൽ കുവൈറ്റ് കാണാൻ പറ്റൂലോ എന്നൊക്കെ പറഞ്ഞു എന്നെങ്ങനെ കളിയാക്കും. പക്ഷേ എന്തോ നമുക്ക് ചില സ്ഥലങ്ങളോടൊരു ദീപ പറയാം, നമുക്ക് യൂറോപ്പിൽ ട്രിപ്പിന് പോവാം, ഞാൻ പറയാം നമുക്ക് നമ്മുടെ കാശ്മീരിൽ പോവാം. നമുക്ക് കാശ്മീർ കിടപ്പ് എന്തിനാ യൂറോപ്പിൽ, നമ്മുടെ നാട് തന്നെ കാണാൻ. അതെ, എന്ത് കാണാല്ലേ, കഴിഞ്ഞിട്ട് നമുക്ക് അങ്ങോട്ട് പോവാം. അത് അതിന്റെ ഞങ്ങൾ തമ്മിലുള്ള ആശയ യുദ്ധം പ്രധാനമായിട്ട് ഈ മേഖലയിലാണ്. ഇത്രയും ഒരു വിരുദ്ധമായ അഭിപ്രായമുള്ള ഒരു അതെന്താ പിന്നെ ഒരു ഇഷ്ടം തോന്നാനുള്ള റീസൺ? വിരുദ്ധതയായിരിക്കും ഇഷ്ടം, ഈ ഓപ്പോസിറ്റ്സ് അട്രാക്ട് എന്ന് പറയൂലേ. പക്ഷെ അത് ലൈഫിലേക്ക് വരുമ്പോ ബുദ്ധിമുട്ടാവോ? ഞാനങ്ങ് അഡ്ജസ്റ്റ് ചെയ്യും. ഇല്ല അങ്ങനല്ല, അത് എനിക്ക് തോന്നുന്നത് കോൺട്രഡിക്ടറി അല്ല, കോംപ്ലിമെന്ററി ആണ്, പരസ്പര വിരുദ്ധമല്ല, പരസ്പര പൂരകങ്ങളാണ്. അതുകൊണ്ട് അങ്ങനെയൊക്കെ പറയാം, സാഹിത്യ ഭാഷയിൽ പറഞ്ഞ്. പിന്നെ വേറൊരു കാര്യം ചേച്ചി, ഇപ്പം രാഹുൽ ചേട്ടൻ എന്ന് പറഞ്ഞ സൈക്കോളജി പഠിച്ചിട്ടുണ്ടോ ഉള്ളത് കൊണ്ടാണോ എന്ന് എനിക്കറിയില്ല. നമ്മളെ നമ്മളെങ്ങനെ പ്ലീസ് ചെയ്യണം എന്ന് നന്നായിട്ട് അറിയാവുന്ന ഒരാളാണ്. നമ്മളെങ്ങനെ എങ്ങനെ ചിലപ്പോൾ ചെയ്യണതൊക്കെ സ്വന്തം ഇഷ്ടപ്രകാരമേ ചെയ്യുള്ളൂ, പക്ഷെ അത് നമ്മളോട് എങ്ങനെ പറയുന്നു എന്നുള്ളതിൽ വിദഗ്ധ. സോപ്പ് ഇട്ട് നമ്മളെ അങ്ങ് അതിലങ്ങ് ഇതാ പറയാ, എല്ലാരോടും ഞാൻ അഭിപ്രായം ചോദിക്കും, പക്ഷെ ആരെന്ത് പറഞ്ഞാലും ഞാൻ തീരുമാനിച്ച് ചെയ്യും. പക്ഷേ അഭിപ്രായം അഭിപ്രായം ചോദിച്ചിട്ട് ചെയ്യും. പക്ഷെ എന്നിട്ട് ഞാൻ ജസ്റ്റ് ചോദിക്കുള്ളൂ ചേച്ചി, എപ്പോഴും ഉണ്ട് എന്തെങ്കിലും കാര്യം ചോദിക്കും. അപ്പൊ ഞാൻ വിചാരിക്കും ഓ ഞാൻ പറയുന്ന പോലെ ചെയ്യും എന്ന് വെച്ചാൽ, ഞാൻ നല്ല ഞാനാണെങ്കിൽ തുറന്ന അഭിപ്രായം പറയുന്ന ഒരാളാണ്, എനിക്ക് സോപ്പിട്ട് പറയാൻ ഒന്നും അറിയില്ല. അപ്പൊ ഞാൻ തുറന്ന് പറയും, അത് ഒട്ടും കൊള്ളത്തില്ല, ഈ ഡ്രസ് പോലും എനിക്ക് ആക്ച്വലി പറഞ്ഞ ഈ ഡ്രസ് ഇഷ്ടമല്ല, എനിക്ക് ഈ ഡ്രസ് ഇഷ്ടം. എന്തിനാ ഇങ്ങനെ എപ്പോഴും ഫിലോസഫിയാ പഠിച്ചത്? മെഡിസിൻ പഠിച്ചാൽ ഡോക്ടർ ആവും, ലോ പഠിച്ചാൽ ലോയർ ആവും, അല്ലെങ്കിൽ എഞ്ചിനീയർ പഠിച്ചാൽ എഞ്ചിനീയർ ആവും, പക്ഷെ ഫിലോസഫി പഠിച്ചാൽ നമ്മൾ ഒന്നും ആവില്ല. ഞങ്ങളൊക്കെ ഇപ്പോൾ ഒരു യൂണിഫോം ഇല്ല, അതുകൊണ്ട് ഞാൻ ജുബ്ബ അല്ലെങ്കിൽ ഈ ഡ്രസ്സാണ് ഇടാറുള്ളത്. ഞാൻ ഇപ്പം ദീപയുടെ കാര്യത്തിൽ പറയാറുണ്ട്, ദീപ വരയ്ക്കുന്നവരെ ഞാൻ നിൽക്കും, പക്ഷെ ആ വര വരയ്ക്കുന്ന എവിടെ നിന്ന് ഞാൻ പറയും, ഞാൻ എവിടെ വരയ്ക്കണം. ഇതില് കമ്പയർ ചെയ്യുമ്പോ എനിക്ക് എനിക്ക് സാധാരണ ഷർട്ടും ടീഷർട്ടും ഒക്കെയാണ് എനിക്ക് ഇഷ്ടം, പക്ഷേ ജുബ്ബ ഇടുന്നോണ്ട് ഞാൻ അത് പറയായിരുന്നു, ഒക്കെ കേക്കും, പക്ഷെ വീണ്ടും എന്താ കണ്ടോ ഇതിട്ടുകൊണ്ടേ വരുള്ളൂ. പക്ഷെ അത് അറിഞ്ഞുകൊണ്ട് തന്നെ നമ്മളെ പ്ലീസ് ചെയ്ത് അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യവും അത് കേൾക്കാതിരിക്കാനുള്ള സ്വാതന്ത്ര്യം എനിക്കും ഉണ്ടെന്നുള്ളതാണ് നിലപാട്. വീട്ടിൽ ഞങ്ങൾ സംസാരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് അമ്മ മല്ലിക എന്ന് പോയിരുന്ന പേര് ഫെഡറൽ ബാങ്കിലെ വർക്ക്, നമ്മൾ പറയും നിങ്ങളുടെ സംസാരം കേട്ട ഈ ചാനൽ ചർച്ച പോയിരിക്കുമോ, രണ്ട് ചാനലുകൾ തമ്മിലുള്ള യുദ്ധമാണ്, ഭയങ്കര ഡിഫറൻസ് ആണ്. പക്ഷെ അതൊരു ഒരു സെലിബ്രിറ്റി എൻജോയ്മെന്റ് ആണ് പലപ്പോഴും. ഓക്കെ, ഇപ്പോൾ രാഹുലിനെ സംബന്ധിച്ച് രാഹുൽ എല്ലാം അഡ്ജസ്റ്റ് ചെയ്യുക അല്ലെങ്കിൽ അണ്ടർസ്റ്റാൻഡിങ് എന്നൊക്കെ പറയാം നമുക്ക്. അങ്ങനെയൊക്കെ ആണെങ്കിലും ദീപ വളർന്നൊരു സാഹചര്യമേ അല്ലല്ലോ ഇവരുടെ വീട്ടിൽ, അല്ലേ? ഭയങ്കര ജസ്റ്റ് ഓപ്പോസിറ്റ്, ഒരു ഭയങ്കര ഓർത്തഡോക്സ് ആയിട്ടുള്ള, അല്ലേ? അവിടെ താമസിച്ചിട്ടുണ്ടോ കുറേ കാലം, അതോ പോയി പോയി വരികയുള്ളൂ രാഹുലിൻ്റെ കുടുംബ വീട്ടിൽ? ചെങ്ങന്നൂർ പോയി വന്നിരിക്കുള്ളൂ. മുത്തശ്ശി മുത്തശ്ശനും അമ്മാവനൊക്കെ അല്ലേ ഉള്ളൂ അവിടെ. അപ്പം അവിടെ പോയി നിൽക്കുള്ളൂ. പക്ഷെ ഇവിടെയാണല്ലോ അമ്മയും സെറ്റിൽ ചെയ്തേക്കുന്നത്. അപ്പം അമ്മയും രാഹുൽ ചേട്ടനും ഭയങ്കര ജെല്ലി ചെയ്തു എന്നുള്ളതാണ്. മുത്തശ്ശിക്കും മുത്തശ്ശനും ഒക്കെ വളരെ, ദീപയാണ് എന്നേക്കാൾ ഇപ്പം കൂടുതൽ ഇഷ്ടം, നന്നായി ജെല്ലി ചെയ്തു. പിന്നെ അമ്മ വളരെ, അമ്മ അമ്മയും ദീപയും വളരെ നന്നായിട്ട്. രാഹുൽ ചേട്ടൻ്റെ അമ്മ എന്ന് പറയുന്നത് വളരെ ഒരു ടിപ്പിക്കൽ മദർ ഇൻ ലോ അല്ല. അപ്പം ആരെങ്കിലും എൻ്റെ വീട്ടിലാണെങ്കിലും ഒക്കെ ആദ്യം കേട്ടപ്പോൾ ഞങ്ങളുടെ ഈ റിലേഷനെ പറ്റി കേട്ടപ്പോൾ പറഞ്ഞു എന്ന് പറഞ്ഞാൽ പറയാൻ പറ്റില്ല, കാരണം ഒറ്റ മോനാണ് രാഹുൽ, പിന്നെ രാഹുലിൻ്റെ അച്ഛൻ മരിച്ചതാണ്, അപ്പം അമ്മ അമ്മയ്ക്കും അമ്മയും മോനുമായിട്ടാണ് താമസിക്കുന്നത്, അപ്പം നിനക്കത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുമോ, അങ്ങനെയൊക്കെ ആയിരുന്നു ചോദിച്ചത്. പക്ഷേ അമ്മയെ അറിയാവുന്നവർക്കറിയാം അമ്മ വളരെ ഒരു ജോളി, വളരെ ഒരു ഒട്ടും നിർബന്ധങ്ങളില്ലാത്ത ഒരാളാണ് അമ്മയ്ക്ക്. ഇങ്ങനെ ഞാൻ ഇങ്ങനെയായിരിക്കണം, അല്ലെങ്കിൽ വീട്ടിലെ പണികളെല്ലാം വരുമോള് ചെയ്യണം, അടുക്കളയിൽ നിന്ന് കുക്ക് ചെയ്യണം, അങ്ങനെ ഒരു ഭയങ്കര റൂൾസ് ഒന്നും ഇല്ലാത്ത ഒരാളാണ്. അതുകൊണ്ട് എനിക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്നു. പിന്നെ അതേപോലെ മുത്തശ്ശിയാണെങ്കിലും മുത്തശ്ശനാണെങ്കിലും എന്നെ ആദ്യം മുതലേ പരിചയപ്പെടുത്തിയ സമയം മുതലേ എന്നെ വലിയ കാര്യമാണ്. അല്ലാതെ അവരൊരിക്കലും ഒരു ആ രീതിയിൽ എന്നെ കണ്ടിട്ടില്ല. എന്ന് പറഞ്ഞാൽ
ഇപ്പോഴത്തെ കാലത്ത് ഒരു കുട്ടി ആ രീതിയിലൊന്നും ടി വിയിലൊക്കെ വരുന്ന കുട്ടി അങ്ങനെയൊന്നും അല്ല എന്നെ കണ്ടേക്കണേ. എന്നെ വലിയ സ്നേഹമാണ്, സംസാരിക്കുമ്പോഴൊക്കെ ഭയങ്കര അഫെക്ഷനേറ്റ് ആണ്. എല്ലാ പരിപാടിയും കാണും, എല്ലാ പരിപാടിയും കാണും. എന്നിട്ട് ഡ്രസ്സിനെ പറ്റി എന്റെ എന്റെ അടുത്ത് പറയാം, എന്താ കഴുത്തിൽ മാല ഇടാത്ത? അപ്പൊ ഞാൻ മുത്തശ്ശി വലിയ കമ്മലുള്ളപ്പോ മാല ഇടാതെ ശരിയാവില്ല. അവർ എന്നാലും എന്തെങ്കിലും ഒരു മാല അടുത്ത പ്രാവശ്യം ഞാൻ വരുമ്പോ നമുക്ക് പോയി എന്തെങ്കിലും ഒരു മാല വാങ്ങണം. അങ്ങനെ മാല ഇല്ലാത്തോണ്ടാ ഇടാത്ത. നിങ്ങക്ക് വീട്ടില് പൊസിഷൻ ഒന്നും ഇല്ലായിരുന്നു? ചെറിയ കുറച്ച്. ആരുടെ വീട്ടിലായിരുന്നു പൊസിഷൻ? സംഭവിച്ചെന്ന് പറഞ്ഞാല് ഇപ്പം ഒരുപാട് വൈകിയാണ് വീട്ടിൽ ഞാൻ കാര്യം അവതരിപ്പിച്ചത്. അപ്പോഴേക്കും അവര് വേറെ കുറെ പ്രൊപ്പോസൽസ് നോക്കിയത്. അപ്പൊ അത് ബേസിക്കലി എന്റെ മിസ്റ്റേക്ക് തന്നെയാണ്. കാരണം നമ്മള് പറയുമ്പോ ആദ്യമേ പറഞ്ഞ അത് വേറെ നോക്കണ്ട എന്ന് ആദ്യമേ പറഞ്ഞിരുന്നെങ്കിൽ ഒരുപക്ഷെ അവര് അവര് ഒരുപാട് ഹോപ്സ് അല്ലെങ്കിൽ അവരവരുടേതായ സ്വപ്നങ്ങൾ അവർ ഇത് ചെയ്യില്ലായിരുന്നു. ഇതിലേക്ക് അവർ അഡ്ജസ്റ്റ് ചെയ്ത് പതുക്കെ പതുക്കെ വന്നേനെ. പക്ഷെ ഇതെന്ന് വെച്ചാൽ ഞാൻ വിചാരിച്ചു ധൈര്യം കിട്ടിയില്ല, പിന്നെ പതുക്കെ പറയാമെന്ന് വെച്ചിരുന്ന അവസാന നിമിഷം പറഞ്ഞപ്പോഴത്തേക്ക് അവർക്കതൊരു ഞാൻ എന്ത് ചതിച്ച പോലെ ഒരു തോന്നില്ല. പിന്നെ എന്നെ വളർത്തിയ രീതിയാണല്ലോ, എൻ്റെ അമ്മ എന്ന് പറയുന്നത് എൻ്റെ എന്താ പറയുക എൻ്റെ ജീവനാണ് എന്ന് പറഞ്ഞാൽ അമ്മ എന്നെ വളർത്തിയ രീതി രാജേട്ടൻ അറിയാം. ഞാൻ എവിടെ പോയാലും എൻ്റെ കൂടെ എൻ്റെ ഒരു ഷാരുപോലെ അങ്ങനെയാണ് അമ്മ എപ്പോഴും കൂടെ ഉണ്ട്. അപ്പൊ അങ്ങനെ നിന്നിട്ട് അമ്മയ്ക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ലായിരുന്നു. ഞാൻ അത് അവസാന നിമിഷം ഇങ്ങനെ പറഞ്ഞപ്പോ അമ്മയ്ക്ക് അങ്ങ് അമ്മ അങ്ങ് വല്ലാതെ ഞാൻ ചീറ്റ് ഇതുപോലെ അപ്പൊ പിന്നെ അച്ഛനും അമ്മയ്ക്കും ഏജ് വളരെ അന്ന് ഞാൻ എനിക്ക് 20, 19 and a half, 17 അന്ന് തൊട്ട് ഉള്ള പരിചയമാണ്. അപ്പം പരിചയം ഉണ്ടെന്നൊക്കെ അമ്മയ്ക്ക് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ സൂചന കിട്ടിയെങ്കിലും അത്രയും സ്ട്രോങ് ആയിട്ട് മുമ്പോട്ട് പോയി എന്നത് ഞാൻ എൻ്റെ അച്ഛനോട് പറഞ്ഞു. ചേച്ചിയോട് പോലും ഞാൻ പറഞ്ഞില്ല എന്നുള്ളതാണ് എനിക്ക് പറ്റിയ ഏറ്റവും വലിയ മിസ്റ്റേക്ക്. അത് ഞാൻ ശരിക്കും റിയലൈസ് ചെയ്യുന്നുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ അവരെ പതുക്കെ പതുക്കെ സമ്മതിപ്പിച്ച് കൊണ്ടുവരാമായിരുന്നു. പക്ഷെ അത് ലാസ്റ്റ് മിനിറ്റ് വന്നപ്പോഴത്തേക്ക് അതൊരു ചീറ്റിംഗ് ആയിട്ടും ചതിയായിട്ടും ഇവിടെ ഇപ്പം കൈരളിയിൽ എല്ലാവർക്കും അറിയാം എൻ്റെ അമ്മ ഇങ്ങനെ എൻ്റെ കൂടെ നടന്നിട്ടുണ്ട്. അവർക്ക് പോലും ഒരുപക്ഷെ വിശ്വസിക്കാൻ പറ്റില്ല എങ്ങനെ കുട്ടി അമ്മ ഇങ്ങനെ കൂടെ ഉണ്ടായിട്ട് എങ്ങനെ ഇത്. അപ്പം അങ്ങനെ ഒരു അമ്മയ്ക്ക് എനിക്ക് തോന്നുന്നില്ല ഏതൊരു അമ്മയ്ക്കും അച്ഛനും അത് സഹിക്കാൻ പറ്റുമായിരിക്കും. നമ്മൾ ഇന്നത്തെ ഒരു രാഹുൽ വളരെ സീരിയസ് ആയിട്ട് പല ചർച്ചകളിലും പങ്കെടുക്കുന്ന ഒരാളാണ് രാഹുൽ അല്ലേ? എന്ത് വിഷയം ചർച്ച ചെയ്യുന്നുണ്ട്? ഇപ്പം ഈ പറഞ്ഞ ഇത് കാര്യം വെച്ച് ഞാൻ കണക്ട് ചെയ്ത് ചോദിക്കുകയാണ്, നമ്മുടെ നാട്ടിലിപ്പോൾ ഏറ്റവും കൂടുതൽ പെട്ടെന്ന് കുട്ടികൾ പ്രണയിക്കുന്നു, പെട്ടെന്ന് വിവാഹം കഴിക്കുന്നു, പെട്ടെന്ന് പിരിയുന്നു, എന്തായിരിക്കും? ഏറ്റവും വളരെ പ്രസക്തമായ ചോദ്യമാണ്. ഞാൻ ഈ പ്രഭാഷണങ്ങൾക്ക് അമ്പലങ്ങളിലും പള്ളിയിലെല്ലാം പോകാറുണ്ട്. ഞാൻ അവിടെ പോലും പറയാറുണ്ട്, നിങ്ങൾ ക്ഷേത്രത്തിലോ പള്ളിയിലോ തൊഴുന്നതിനേക്കാൾ പ്രാധാന്യത്തോടെ ഏറ്റവും അടിയന്തരമായിട്ട് മലയാളി സമൂഹം ശ്രദ്ധിക്കേണ്ട വിഷയം, ശ്രദ്ധിക്കാത്ത എന്നാൽ ശ്രദ്ധിക്കേണ്ട വിഷയം, പ്രീ മാരിറ്റൽ കൗൺസിലിംഗ് ആണ്. 20 മണിക്കൂർ നമ്മുടെ ക്രിസ്ത്യൻ സഭകളെല്ലാം ചെയ്യുന്നുണ്ട്. 20 മണിക്കൂർ ഒരു പ്രീ മാരിറ്റൽ കൗൺസിലിംഗിന് ശേഷം മാത്രമേ കുട്ടികളെ കല്യാണത്തിലേക്ക് ഉണ്ടാവൂ. കാരണം ഞാൻ ഇപ്പോൾ കേരള ഗവൺമെൻറ്റിന് വേണ്ടിയിട്ട് കോളേജസിൽ ക്ലാസ് എടുക്കുക, ടീച്ചേഴ്സിനൊക്കെ നമ്മൾ MBA പഠിക്കാൻ പോകുമ്പോൾ 2 വർഷം പഠിക്കാൻ പോകുന്ന സ്ഥാപനത്തിലേക്ക് പോകാൻ ഒരു 10 മണിക്കൂർ ഓറിയൻറ്റേഷൻ ഇൻഡക്ഷൻ ഒക്കെ ഉണ്ട്. 2 വർഷം പഠിക്കുന്ന സ്ഥാപനത്തിലേക്ക് പോകാൻ 10 വർഷം ഓറിയൻറ്റേഷൻ ഉള്ളപ്പോൾ 50 വർഷം താമസിക്കുന്ന സ്ഥാപനമായ വിവാഹത്തിലേക്ക് പോകാൻ ഒരു 10 മിനിറ്റ് പോലും ഇവർക്കൊരു ഓറിയൻറ്റേഷൻ കിട്ടുന്നില്ല എന്നുള്ളതാണ് ഇതിൻ്റെ പ്രശ്നം. അപ്പം കല്യാണം കഴിക്കാൻ ആരെയും പഠിപ്പിക്കാൻ പറ്റില്ല. പക്ഷേ ഇതൊരു പരിചയപ്പെടുത്തലാണ്, ഇതിൻ്റെ അടിസ്ഥാനം, ഇതിൻ്റെ ഒരു ഫിലസോഫിക്കൽ ഹൈറ്റ്സ്, അതിൻ്റെ പ്രാധാന്യം, ഇത് പറഞ്ഞു മനസ്സിലാക്കാത്തതാണ് കേരളീയ സമൂഹം ഇന്ന് ചെയ്യുന്ന ഏറ്റവും വലിയ തെറ്റ്. പക്ഷെ നമ്മൾ കാലാകാലങ്ങളായിട്ട് അങ്ങനെ തന്നെ അല്ലായിരുന്നു. അതായത് ഒരു 30 വർഷം മുമ്പ് ഈ പ്രീ മാരിറ്റൽ ട്രെയിനിങ് നമുക്ക് ഉണ്ടായിരുന്നു. നമ്മൾ പോലും അറിയാതെ നമ്മുടെ അമ്മാവന്മാർ തരുമായിരുന്നു, അമ്മാവിമാർ തരുമായിരുന്നു, മുത്തശ്ശിമാർ തരുമായിരുന്നു. അവർ ട്രെയിനിങ് എന്ന പേരിലല്ല, പക്ഷെ അവർ പറഞ്ഞ് മനസ്സിലാക്കുന്ന കുറേ കാര്യങ്ങൾ. ശരിക്കും നമ്മളെല്ലാം ഈ വിവാഹത്തിൽ വർക്ക് ചെയ്യുന്നത് നമ്മളോട് പോലും അറിയാതെ ഒരു സബ് കോൺഷ്യസ് മെമ്മറി ഫീൽഡിൽ നിന്നാണ്, ഉപബോധ തലത്തിലുള്ള ഒരു ചിന്താമണ്ഡലത്തിൽ നിന്നാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത്. ഇത് പലപ്പോഴും നമ്മുടെ ജനതയ്ക്ക് പലർക്കും കിട്ടുന്നില്ല എന്നുള്ളത് കൊണ്ടാണ് കല്യാണത്തിന് ശേഷം പരസ്പരം കണക്ക് പറയുമ്പോൾ, അടി കൂടുമ്പോൾ, വീട്ടുകാരുടെ പേരിൽ പ്രശ്നം ഉണ്ടാകുമ്പോൾ, നെഗറ്റിവിറ്റീസ് വരുമ്പോൾ ഇവർക്ക് മാനേജ് ചെയ്യാൻ പറ്റാത്തത്. ഡിവോഴ്സുകളുടെ കാരണം ഷൂട്ടപ്പ് ചെയ്യാനുള്ള റീസൺ ഈ ഒരു ബേസിക് ഓറിയൻറ്റേഷൻ ഇല്ലാതെ പോകുന്നത് കൊണ്ടാണ്. ഇതിനെക്കുറിച്ച് ഞാൻ ഒരുപാട് സ്റ്റഡീസ് ഞാൻ പേഴ്സണലി ചെയ്തിട്ടുണ്ട്. ഞങ്ങളുടെ തോട്ട്സ് അക്കാഡമി എന്ന് പറഞ്ഞ റിസർച്ച് സെൻറ്റർ തന്നെയുണ്ട്, ഞങ്ങളിതിനെക്കുറിച്ച് ചെയ്തു. ഇത് ശരിയാകാത്ത പോയി നെഗറ്റിവിറ്റീസ് കുറേ അക്യൂമുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ മനസ്സിലുണ്ടാകുന്ന ചിന്ത ഇനി നന്നാക്കാൻ നോക്കണ്ട, നന്നാവില്ല, വിട്ടുകളയാം. അപ്പോൾ ഇതാദ്യം ചെയ്തിട്ട് മാത്രം പോയാലേ അത് ശരിയാവൂ എന്നുള്ളതാണ്. പക്ഷേ എനിക്ക് വേറൊരു ഭാഗത്ത് നിന്ന് തോന്നിയിട്ടുണ്ട്, സ്ത്രീ ഒരുപാട് മാറിപ്പോയി, പക്ഷെ പുരുഷൻ അത്ര മാറിയിട്ടില്ല.
പുരുഷൻ ഇന്നും 19-ാം നൂറ്റാണ്ടിലും സ്ത്രീ 21-ലും ആയി എന്നുള്ളതാണ് ഇപ്പോഴും ജീവിക്കുന്നത്. കാരണം സ്ത്രീ കുറച്ചുകൂടെ വിദ്യാഭ്യാസം ഒരു പ്രധാന ജീവിതത്തിൻ്റെ ഒരു പ്രധാന ഘടകമാണ് എന്ന് എടുത്തു തുടങ്ങി. അപ്പോൾ ആ വിദ്യാഭ്യാസം ഒരു നാച്ചുറലി നമുക്ക് വർക്ക് ചെയ്യണം. വർക്ക് ചെയ്ത് നമ്മൾ ഏൺ ചെയ്യുമ്പോൾ നമ്മൾ അറിയാതെ സ്വാഭാവികമായിട്ടും നമുക്ക് കുറച്ച് നമ്മൾ ഇൻഡിപെൻഡൻസി നമ്മുടെ ഉള്ളിൽ വരും അല്ലേ. അത് ഒരു പരിധി വരെ പൊറുക്കാൻ പറ്റായി. രണ്ട് കാര്യങ്ങൾ, ഒന്ന് എഡ്യൂക്കേഷൻ ആൻഡ് എക്കണോമിക് ഇൻഡിപെൻഡൻസി സ്ത്രീക്ക് വന്നിട്ടുണ്ട്. അത് എൻ്റെ അഭിപ്രായത്തിൽ സ്വാഗതാർഹമായ ഒരു മാറ്റമാണ്, പ്രൊവൈഡഡ് ആൺ മനസ്സിനോട് അതിനെ പാകപ്പെടുത്തണം. കാര്യം ഒരു ആണ്, അപ്പം ഞാൻ 15-16 വയസ്സിൽ എൻ്റെ ഒരു ചിന്ത രൂപീകരിക്കുമ്പോൾ ഞാൻ കാണുന്ന സിനിമകൾ, വായിക്കുന്ന പുസ്തകങ്ങൾ, അല്ലെങ്കിൽ ഏതൊരാളും കാണുന്നതെല്ലാം സ്ത്രീയെ പോർട്രേ ചെയ്യുന്ന സ്ത്രീ ഒരു പഴയ കാവ്യാമാധവൻ മോഡലാണ്. അതായത് 19-ാം നൂറ്റാണ്ടിലെ സ്ത്രീ, വീട്ടിലിരിക്കുന്ന സ്ത്രീ. ആ സ്ത്രീക്ക് മെച്ചങ്ങൾ ഉണ്ടായിരുന്നു, ഇല്ലെന്നല്ല, പക്ഷെ കാലത്തിൻ്റെ എവല്യൂഷനെ ഇവരെ പറഞ്ഞ് മനസ്സിലാക്കി സ്ത്രീ ജോലിക്ക് പോകുന്ന അവളുടെ ഇൻഡിവിജ്വാലിറ്റി റെസ്പെക്റ്റ് ചെയ്യാൻ ഇയാളെ കൂടെ പഠിപ്പിച്ചാൽ, പ്ലസ് പെൺകുട്ടിയോട് ഞാൻ പറയാറുണ്ട് എല്ലാവരോടും, പെൺകുട്ടിയോട് പറഞ്ഞ് മനസ്സിലാക്കി അല്ല ദീപനോട് പെൺകുട്ടികളോട് പറയുന്ന കാര്യം എന്ന് പറഞ്ഞാൽ, ആണിന് പലപ്പോഴും കൺവെൻഷനിൽ ഇനി ഒരു ചിന്ത ഉണ്ടാകാറുണ്ട്. അപ്പോൾ ഈ കാര്യങ്ങൾ പരസ്പരം അണ്ടർസ്റ്റാൻഡ് ചെയ്ത് അഡാപ്റ്റ് ചെയ്താൽ അത് മാറുകയുള്ളൂ. നമ്മുടെ സിനിമ പോലും ഇപ്പോഴും നോക്കിയാൽ സ്ത്രീയെ പോർട്രേ ചെയ്യുന്നതല്ല, നല്ല സ്ത്രീ എന്ന് പറഞ്ഞാൽ പോർട്രേ ചെയ്യുന്നത് 19-ാം നൂറ്റാണ്ടിലെ സ്ത്രീയാണ്. മോഡേൺ സ്ത്രീകളെല്ലാം മോശമാണെന്ന രീതിയിൽ അത് മാറി ഈ കാലത്തിൻ്റെ പരിണാമങ്ങളെ അവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്താം. അത് ഈ 20 hours ട്രെയിനിങ് വരുമ്പോൾ, ഞാൻ ഈ സഭകൾക്ക് വേണ്ടി, ക്രിസ്ത്യൻ സഭകൾക്ക് വേണ്ടി ട്രെയിനിങ് എടുക്കാൻ പോകാറുണ്ട്. ഈ 20 hours ഇതെല്ലാം ഡീൽ ചെയ്യും. നമ്മളൊരു അഭിപ്രായമായിട്ട് കൊടുക്കില്ല, ഇതേപോലത്തെ ചർച്ചകളിലൂടെ അവരെ കൊണ്ടൊരു കൺക്ലൂഷനിൽ എത്തിപ്പിക്കുന്ന രീതി. അത്യന്താപേക്ഷിതമായി ചെയ്താൽ, അടിയന്തരമായി ചെയ്താൽ. ഇപ്പം നിങ്ങൾ രണ്ടുപേരുടെ തന്നെ, ഇപ്പം നമുക്ക് വിഷയത്തിലേക്ക് തന്നെ വരാം. ഇപ്പോൾ ഒരു ചാനലിൽ ഒരു പ്രോഗ്രാം രാഹുൽ ചെയ്തു. വാസ്തവത്തിൽ കേരളത്തിൽ പലരും പറഞ്ഞത് രാഹുൽ അത് കഴിഞ്ഞ് ഇങ്ങോട്ട് വരും, നിങ്ങൾ വലിയൊരു ചർച്ച. ഒരു രസകരമായ കാര്യം, ഞാൻ NDTV എന്ന് പറഞ്ഞ നാഷണൽ ചാനലിൽ ഡിവോഴ്സ് ലോസിനെ കുറിച്ച് ഞാൻ ബർഖാദത്തൊക്കെ ഉണ്ടായിരുന്നു, ചർച്ച ചെയ്തൊരു ഒരു വീഡിയോ ഉണ്ട്. ഞാൻ തിരിച്ചു വന്ന് നോക്കിയപ്പോൾ, അപ്പോൾ അതിൽ അവർ കൊടുത്തിരിക്കുന്നത് രാഹുൽ ഈശ്വർ ഡിവോഴ്സ് എന്നാണ് അവർ എൻ്റെ ടൈറ്റിൽ കൊടുത്തത്. തിരിച്ചു വന്ന് നോക്കിയപ്പോൾ ആ വീഡിയോയ്ക്ക് ഒരു 3-3.5 lakh വ്യൂസ് കൂടിയിരിക്കുന്നു. അപ്പോൾ ആൾക്കാർ നോക്കുന്നത് ഞാൻ ഡിവോഴ്സായി എന്നുള്ള രീതിയിലാണ് നോക്കുന്നത്. അപ്പം എനിക്ക് അതാണ്, ആൾക്കാർക്ക് പൊതുജനം പലവിധം എന്നുള്ളത് കൊണ്ട് വ്യത്യസ്ത അഭിപ്രായങ്ങൾ. നിങ്ങളിൽ ആർക്കാ മെച്ചൂരിറ്റി കൂടുതൽ? അതായത് ആ മെച്ചൂരിറ്റി ഉണ്ടെങ്കിലേ അത്തരം ക്രിട്ടിസിസം ഒക്കെ നമുക്ക് ഫേസ് ചെയ്യാൻ പറ്റും. ഞാനിങ്ങനെ വീട്ടിലിരുന്ന് ഈ പ്രോഗ്രാം കാണുമ്പോൾ വിചാരിച്ചിരുന്നു ദീപ അപ്സെറ്റ് ആവുന്നുണ്ടാവും എന്നിങ്ങനെ ഉണ്ടായിരുന്നു. അപ്സെറ്റ് ആവുന്ന എനിക്ക് അതുകൊണ്ട് വിളിക്കാൻ പേടിയായിരുന്നു. അല്ല ചേച്ചി, എന്നാ വെച്ചാൽ ഇപ്പൊ നമ്മള് ആളുകൾ ഓരോന്ന് പറയുന്ന കേൾക്കുമ്പോ വിഷമം തോന്നും. കാരണം അങ്ങനെ ഞാൻ കേട്ട് ശീലിച്ചിട്ടില്ല. ഞാനാണെങ്കിൽ ഇത്രയും നാളും പരിപാടികൾ ചെയ്തിട്ട് ആരും മോശം പറഞ്ഞിട്ടില്ല. അപ്പം രാഹുൽ ചേട്ടനെ കുറിച്ചാണെങ്കിലും ഭയങ്കര റെസ്പെക്റ്റബിൾ ആയിട്ട് എല്ലാരും പറഞ്ഞോണ്ടിരുന്നിട്ട് പെട്ടെന്ന് എല്ലാരും ഇങ്ങനെ പറയുമ്പോ അത് കേൾക്കുമ്പോ. അല്ലാതെ രാഹുൽ ചേട്ടൻ അതിൽ ചെയ്ത കാര്യങ്ങളോ എനിക്ക് അതൊന്നും കണ്ടിട്ട് എനിക്ക് ഒട്ടും ഒന്നും തോന്നി. കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് നന്നായിട്ട് എനിക്ക് 100% വിശ്വാസമുള്ള ഒരു കാര്യമാണ്, അറിഞ്ഞുകൊണ്ട് എനിക്ക് വിഷമമാവും എന്ന് അറിഞ്ഞുകൊണ്ട് ഒരു കാര്യവും കണ്ടിട്ട് ചെയ്യില്ല. എന്നെ വിഷമിപ്പിക്കില്ല എന്നുള്ള കാര്യം എനിക്ക് 100% ഉറപ്പായിരുന്നു. അപ്പം എന്തെങ്കിലും കാരണം കാണും എന്താണല്ലോ, എനിക്ക് ആ ഒരു വിശ്വാസം എനിക്ക് 100% ഉണ്ടായിരുന്നു. അത് എല്ലാവർക്കും അതിശയമുള്ള ഒരു കാര്യം ഇങ്ങനെ. പക്ഷെ എന്തോ എനിക്ക് ഭയങ്കര വിശ്വാസമാണ്, എനിക്ക് ആ കാര്യത്തിൽ ഐ ബ്ലൈൻഡ്ലി ട്രസ്റ്റ്. പക്ഷെ നമ്മൾ പുറത്തേക്ക് ഇറങ്ങുമ്പോഴും ഓഫീസിലേക്ക് പോകുമ്പോഴും ഒക്കെ ഇത്രയും നാൾ നന്നായി പറഞ്ഞുകൊണ്ടിരുന്ന ആളുകൾ പെട്ടെന്ന് മാറി പറയുമ്പോൾ എന്നാലും അത് കേൾക്കേണ്ടി വന്നല്ലോ എന്നൊരു വിഷമം അത് വന്നിട്ടുണ്ടായിരുന്നു. വീട്ടിലും ഉണ്ടായിരുന്നു അത്തരം ക്രിറ്റിസിസം? അതാണ് എനിക്ക് എൻ്റെ അമ്മയുടെ അച്ഛനോടും എൻ്റെ ചേച്ചിയോടും അവരുടെ ഏറ്റവും വലിയ മഹത്വം എന്ന് ഞാനും രാഹുൽ ചേട്ടനും മനസ്സിലാക്കിയ ഒരു സമയം അതായിരുന്നു. കാര്യം എന്ന് വെച്ചാൽ രാഹുൽ ചേട്ടനാണ് പ്രതീക്ഷിച്ചു അമ്മ ഒത്തിരി എന്തെങ്കിലും പറയുമായിരിക്കും, പക്ഷെ എൻ്റെ അമ്മയും അച്ഛനും ഫുൾ സപ്പോർട്ടീവായിട്ട് നിനക്ക് നിൻ്റെ ഭർത്താവിൻ്റെ വിശ്വാസമുണ്ടോ അത് മാത്രം മതി, അല്ലാണ്ട് ആളുകൾ പറയുന്ന ഒരു ചെവിക്കൂടെ കേൾക്കാൻ പറ്റിച്ചു അങ്ങനെ പറഞ്ഞാൽ അത് എന്തിനാ രാഹുൽ ഇതിന് പോയത്, നിന്നെ ഇത്ര വിഷമിപ്പിക്കുന്ന ആവശ്യം എന്താ ഒരിക്കൽ പോലും. കാരണം അത് പറഞ്ഞ് എനിക്ക് കൂടുതൽ വിഷമമാവെന്ന് പറയാം. അതുകൊണ്ട് ഒരിക്കലും അത് പറഞ്ഞില്ല. പിന്നെ അവർക്കും നല്ല ആ ഒരു കാര്യത്തിൽ വിശ്വാസമുണ്ട്, ഒരു കാര്യം ചെയ്യുന്നുണ്ടെങ്കിൽ അതിനൊരു റീസൺ ഉണ്ടാവും. അതുകൊണ്ടല്ലാണ്ട് എന്നെ വിഷമിപ്പിക്കില്ല എന്നൊരു വിശ്വാസം. അപ്പം അത്രയും മനസ്സിലാക്കിയതായിരുന്നു എൻ്റെ വീട്ടുകാരും. അത് എന്നെ വല്ലാതെ ടച്ച് ചെയ്തൊരു സിറ്റുവേഷൻ ആയിരുന്നു. കാരണം അവർക്ക് അത്രയും വിഷമിപ്പിച്ച് ഞാൻ വിവാഹം ചെയ്തിട്ട് ഇങ്ങനൊരു അവസരം വന്നപ്പോൾ തിരിഞ്ഞ് എൻ്റെ അടുത്ത് പറഞ്ഞില്ല, ഞങ്ങൾ അന്നേ പറഞ്ഞതല്ലേ എന്ന് ഒരിക്കലും പോലും പറഞ്ഞില്ല. അതിൻ്റെ ഒരു ഷോ ആയ രീതിയിൽ അതിനെ കണ്ട് ആ മെച്ചൂരിറ്റിയിൽ എടുത്തു എൻ്റെ പേരൻസ് എൻ്റെ വീട്ടുകാരും. രാഹുലിന് തോന്നിയോ കുറച്ച് സ്പോയിൽ ചെയ്തു?
അല്ല ഞാൻ അത് ഇതിലേക്ക് വന്ന് ഹൈദരാബാദിൽ നിന്ന് ഇറങ്ങിയിട്ട് ഞാൻ ദീപയെ വിളിച്ചു. ഞാനാണെന്ന് പറഞ്ഞല്ല അതുവരെ വിളിച്ചില്ല. അല്ല അത് വിളിക്കാൻ പറ്റില്ല, ഫോണും ഔട്ട്സൈഡ് കോണ്ടാക്ട്. ഇറങ്ങിയ ഉടനെ ദീപയെ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു, ഹിന്ദുവിന്റെ റിപ്പോർട്ടറാണ്, നിങ്ങളുടെ ഹസ്ബൻഡ് അവിടെ വളരെ മോശകരമായ പല കാര്യങ്ങളും ശബ്ദമൊക്കെ മാറ്റിയിട്ട് ഞാൻ പറഞ്ഞു. അപ്പം ദീപ അങ്ങനൊന്നുമില്ല, കുഴപ്പമില്ല. ഞാൻ പറഞ്ഞു, ഹാസ് ഹി ഡൺ തിങ്സ് ദാറ്റ് വിച്ച് ക്യാൻ ബി ഫോർഗിവൻ, തെറ്റ് മാപ്പാക്കാൻ കഴിയുന്ന കാര്യങ്ങളാണ് ചെയ്യുന്നത്. അപ്പം ദീപ പറഞ്ഞു, അങ്ങനെ പറയുന്നതിന്റെ ആവശ്യം എന്താ, അങ്ങനെ മാപ്പൊന്നും പറയേണ്ട കാര്യമില്ല, അങ്ങനെ പ്രത്യേകിച്ച് ഒന്നും ഇല്ല, ഷോ അല്ലേ, ടേക്ക് ഇറ്റ് ദ റൈറ്റ് സ്പിരിറ്റ് എന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു, എന്നാ കുഴപ്പമില്ല, ഞാൻ വൈകിട്ട് എത്തുന്നുണ്ട്. അപ്പൊ ദീപക്ക് പിന്നെ പിന്നീട് പിന്നോട്ട് പോകാനും പറ്റത്തില്ല, കുഴപ്പമില്ല എന്ന് പറഞ്ഞു. രണ്ട്, ഈ നമ്മുടെ നാട്ടിലെ ഒരു പ്രശ്നം ഞാൻ അവിടെ ഫേസ് ചെയ്തൊരു പ്രശ്നമാണ്. നമ്മുടെ നാട്ടിൽ ഞാൻ ഒരുപാട് സീരിയസ് ചർച്ചയ്ക്ക്, ഞാൻ 22 വയസ്സ് മുതൽ നാഷണൽ ചാനൽസിലടക്കം ചർച്ചയ്ക്കിരിക്കാം. വളരെ സീരിയസ് ആയ വിഷയങ്ങളാണ്, ടെററിസം പോലെ അല്ലെങ്കിൽ സാമുദായിക വിഷയങ്ങൾ, സാംസ്കാരിക വിഷയങ്ങളൊക്കെ ഇരിക്കാറുള്ളത്. പക്ഷെ നമ്മുടെ നാട്ടിലെ ആൾക്കാരുടെ ഒരു ധാരണ, അങ്ങനെ സംസാരിക്കുന്ന ഒരാൾ കളിച്ചു തിരിച്ച് സംസാരിക്കരുത്, ലൈറ്റായിട്ട് സംസാരിക്കരുതെന്നുള്ളതാണ്. അപ്പം ഞാൻ പറയാറുണ്ട്, അതും ഒരു ഫേസാണ്, ഇതും ഒരു ഫേസാണ്. അങ്ങനെ സീരിയസ് ആയി സംസാരിക്കുന്നപ്പോൾ ഞാൻ പറയാറുണ്ട്, നമ്മുടെ സീനിയർ രാഷ്ട്രീയ നേതാക്കളോ ആത്മീയ നേതാക്കളോ ഒക്കെ അവരുടെ ബാല്യകാല സുഹൃത്തുക്കളെ കണ്ടാൽ ഭവാൻ എന്തേ വന്നു എന്ന് ചോദിക്കാറില്ല, അളിയാ നീ എപ്പോൾ വന്നു എന്ന് ചോദിക്കാറുണ്ട്. വളരെ ഫ്രണ്ട്ലി ആയ ഞങ്ങൾ, ഞാനതിനെ വിളിക്കാറുള്ള ഒരു ഹോസ്റ്റലായിരുന്നു എന്നാണ്. ഞങ്ങളൊരു ഹോസ്റ്റലിൽ ജീവിച്ച പോലെ, ഒരു മിക്സഡ് ഹോസ്റ്റലിൽ കഴിഞ്ഞതുപോലൊരു ആംബിയൻസ് ആയിരുന്നു അവിടെ. ആൾക്കാരതിനെ വ്യത്യസ്ത രീതി വ്യാഖ്യാനിച്ചു. എന്നാലും വന്ന രണ്ട് കൊടുക്കണം എന്നുണ്ടായിരുന്നോ? കൊടുക്കണം എന്നുണ്ടായിരുന്നു എനിക്ക് തോന്നി, പക്ഷെ ഇത് പറഞ്ഞോണ്ട് പിന്നെ ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുമ്പോൾ ഞാൻ പറഞ്ഞു, നീ ഇല്ലേ എന്ന് പറഞ്ഞ പ്രശ്നമൊന്നും ഇല്ലായിരുന്നു. ഞാൻ ആദ്യമേ ഒരു അതിവിദഗ്ധമായ ജാമ്യം എടുത്തോണ്ട്. പിന്നെ ഞാൻ, എനിക്കൊരു കാര്യം ഉണ്ടായി, നമ്മൾ ഈ പുറത്തെ ആൾക്കാർ പറയുന്നത് കേൾക്കുമ്പോൾ ഉണ്ടാവുന്ന വിഷമം ഒന്ന് അറിയിക്കണം എന്നുണ്ടായിരുന്നു. അപ്പം വന്നു കഴിഞ്ഞിട്ട് നമുക്കുള്ള എന്തെങ്കിലും വിഷമങ്ങളുണ്ടെങ്കിൽ അത് പറയാം, പക്ഷെ ഒരിക്കലും അതിങ്ങനെ എന്താ പറയുക, നമ്മുടെ റിലേഷൻഷിപ്പിനെ എഫക്ട് ചെയ്യുന്നൊരു രീതിയിലേക്ക് ഒരിക്കലും അത് പോയിട്ടില്ല. എനിക്കത് ചിന്തിക്കാൻ പോലും പറ്റില്ല, ആ ഒരു രീതിയിലേക്ക് ഒരു അവിശ്വാസം വരുന്നത്. എനിക്ക് അതെന്തോ നമ്മുടെ ഞങ്ങളുടെ റിലേഷൻഷിപ്പിൽ അതെനിക്ക് ചിന്തിക്കാനേ പറ്റാത്തൊരു കാര്യമാണ്. എന്തുണ്ടെങ്കിലും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എന്നെ എപ്പോഴും കളിയാക്കും, ഞാൻ ഒത്തിരി ഡിസ്കസ് ചെയ്ത് ഒരുപാട് സംസാരിച്ചു, പക്ഷേ എൻ്റെ അഭിപ്രായത്തിൽ അങ്ങനെ ഒരു റിലേഷൻഷിപ്പ് ശരിയാവുള്ളൂ. എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് സംസാരിച്ച് തീർത്ത് ദീപയ്ക്ക് കുറച്ചുകൂടെ രാഷ്ട്രീയ ഗ്രാഹ്യം ഉണ്ടായിരുന്നു, ഈ ചാനൽ ചർച്ചയ്ക്കൊക്കെ എടുക്കാൻ പറ്റിയാളെ. ഞാൻ നല്ലൊരു താർക്കികനാണ്, ഞാൻ എന്നെ കുറിച്ച് അഭിമാനം കൊള്ളുന്നത് ഞാൻ നല്ലൊരു തർക്കശാസ്ത്രത്തിൽ നിൽക്കുന്നുണ്ട്. പക്ഷേ എന്നെ 100% തോൽപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ദീപ. ഞാൻ ഒരുപാട് വലിയ താർക്കികന്മാരോട് തർക്കിച്ചിട്ടുണ്ട്, പക്ഷെ ദീപയോട് തർക്കിച്ചാൽ ഒരിക്കലും ജയിക്കില്ല. അത് വെറുതെ പറയുന്നതല്ല, ദീപ നന്നായിട്ട് പോയിന്റ് ബൈ പോയിന്റ് എടുത്ത്. എങ്കിലും രാഹുലിന് ഒരു ചെറിയ ടെൻഷൻ ഉണ്ടായിരുന്നു അല്ലേ അവിടെ? അല്ല, ഉണ്ടായിരുന്നു, ചെറിയ അല്ല, അത്യാവശ്യം. കാര്യം എങ്ങനെ ആൾക്കാർ പെർസീവ് ചെയ്യും, പബ്ലിക് ഇമേജ് എന്ന് പറയുന്നത് പബ്ലിക് ആണോ അതോ ഫാമിലി ആണോ ഉദ്ദേശിച്ചത്? രണ്ടും ഉണ്ട്, പബ്ലിക്കും ഫാമിലിയും ഉണ്ട്. ശരിക്കും ആ കുടുംബത്തിലെ അംഗങ്ങൾ, ആ ഹൗസിലെ അംഗങ്ങൾ, വ്യക്തിപരമായ എല്ലാവരോടും എനിക്ക് നല്ല ബന്ധം ഇപ്പോഴും ഉണ്ട്. അവർ വളരെ പേഴ്സണലി, ദേ ആർ ക്ലോസ് ടു മൈ ഹാർട്ട്. ഞാനപ്പോൾ ഇറങ്ങിയിട്ട് ഒന്ന് രണ്ട് നമ്മുടെ രാഷ്ട്രീയ പ്രമുഖരടക്കം എന്നോട് പറഞ്ഞു, അതിനെ അങ്ങ് തെള്ളി പറഞ്ഞാൽ മതി, അതൊന്നും ഇല്ല, അതൊരു ഗെയിമാണെന്ന് പറഞ്ഞാൽ മതി. ഞാൻ പറഞ്ഞു, ഒരിക്കലും ഞാൻ അത് പറയില്ല, കാര്യം എനിക്ക് അവരെല്ലാം പ്രിയപ്പെട്ടവരാണ്, എനിക്ക് പബ്ലിക് ഇമേജിനേക്കാൾ പ്രധാനം പേഴ്സണൽ റിലേഷനാണ്, അതുകൊണ്ട് അതൊന്നും തെള്ളി പറയാൻ ഞാൻ ഒരുക്കമല്ല. പിന്നെ വരുന്നിടത്ത് വെച്ച് കാണാം. ഭയങ്കര പോസിറ്റീവ് ആയ ഒരാളാ, ഭയങ്കര പോസിറ്റീവ്, വളരെ ഡേഞ്ചറസ്ലി ഒപ്റ്റിമിസ്റ്റിക് ആണ്. കാരണം പല കാര്യങ്ങളുടെയും നെഗറ്റീവ്സ് കാണത്തേ ഇല്ല, അങ്ങനത്തെ ഒരാളാണ്. അപ്പം അങ്ങനെ ഇത് ചെയ്തുകൊണ്ടായിരിക്കും എല്ലാം വരുന്നിടത്ത് വെച്ച് കാണാമെന്നൊരു ധൈര്യമുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, മെച്ചുവറാണ്, വളരെ മെച്ചുവറാണ്. അപ്പം എന്നെയാണെങ്കിലും എങ്ങനെ ഹാൻഡിൽ ചെയ്യണം എന്നൊക്കെ നന്നായി അറിയാം. പക്ഷെ അതിലെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനും നല്ല സപ്പോർട്ടീവ് ആയിരുന്നോണ്ടാണ്. ഇതിനുശേഷം വളരെ പ്രമുഖനായ ഒരാൾ വന്ന് എൻ്റെ വീട്ടിൽ വന്ന് പരിപാടി കഴിഞ്ഞ് എത്തിയ ദിവസം വീട്ടിൽ വന്ന് എന്നോട് പറഞ്ഞു, അടുത്ത ദിവസം ഒരു പ്രസ് സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കണം, അത് മുഴുവൻ ഒരു ഗെയിം മാത്രമാണ്, സ്ട്രാറ്റജി മാത്രമാണ്, ഞാൻ ഇതൊന്നുമല്ല, അത് വെറും ഫേക്ക് അവബനയാണ്. ഞാൻ പറഞ്ഞു, ഞാൻ ഉറപ്പായിട്ടും ചെയ്യില്ല എന്ന് പറഞ്ഞു. അപ്പം ദീപ എന്നോട് പറഞ്ഞു, ഐ അപ്രീഷിയേറ്റ് ദാറ്റ്, അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ എനിക്ക് രാഹുലിനോടുള്ള വില കുറയുമായിരുന്നു. കാര്യം യു ആർ റെഡി ടു അപ്ഹോൾഡ് വാട്ട് യു ഡിഡ് എന്നുള്ളത്, അത് അതിൽ ശരിയും തെറ്റുകളും ഉണ്ട്, പക്ഷെ ഞാൻ ചെയ്തതാണ് എന്ന് അംഗീകരിക്കാനുള്ള ഒരു മനസ്സ്. പിന്നെ ആ ടൈമിൽ വേറെ കുറേ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു, എൻ്റെ അടുത്ത് വിളിച്ചിട്ട് ഇതിനെ കുറിച്ച് കമന്റ് ചെയ്യണം. രാഹുലിന്റെ നമ്മുടെ ആൾക്കാരത് കിട്ടാൻ വേണ്ടി കാത്തു നിൽക്കുന്ന